ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതായത് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് എടുത്ത് അബദ്ധമാണ് അബദ്ധം എന്ന് പറഞ്ഞാൽ പറ്റബദ്ധമാണ് ഒരു രാവിലെ അഞ്ചുമണിക്ക് നീക്കും അത് കഴിഞ്ഞ് അഞ്ചുമണിക്കോ അഞ്ചരക്കോ നീക്കും എന്നിട്ട് അത് കഴിഞ്ഞ് ഫോണാദ്യം ചാർജിലിടുക പിന്നെ നിസ്കരിക്കുക പിന്നെ ഉമ്മച്ച് ഉണ്ടാക്കി വെച്ച് ചായ ഒന്ന് ചൂടാക്കുക പിന്നെ എന്തെങ്കിലും കടി കൂട്ടിയിട്ട് ചെറിയ എന്തെങ്കിലും കടിയെല്ലാം കൂട്ടിയിട്ട് ചായ കുടിക്കുക അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞാലാണ് നമ്മൾ കത്തലടക്കുക അതായത് മെയിൻ ചായ കൂടി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൽ ചായ ഫ്രിഡ്ജ് തുറന്ന് പാൽ ചായ ഒക്കെ എടുക്കണ്ടല്ല പാൽ ചായ പാൽ എടുക്കേണ്ടത് അതെ പിന്നെ ചായയെല്ലാം വെച്ച് പൊറാട്ട ചൂടാക്കി ചിക്കൻ കറിയും പൊറാട്ടയും പാൽച്ചായും നല്ല കോമ്പിനേഷനാണ് അങ്ങനെ ഞാനും ബാത്തൂസും കൂടെ ഇരുന്നെന്തല്ലോ പറഞ്ഞിട്ട് അതെല്ലാം കഴിക്കുന്നുണ്ട് അത് കഴിച്ചതിന് ഇതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ട വിചാരിച്ച വീഡിയോ ആണ് ഓൺ വോയിസ് ആയിട്ട് ചെയ്ത വീഡിയോ ആണ് പക്ഷെ പിന്നീട് ഞാൻ എഡിറ്റ് ചെയ്യാൻ കുത്തിരിക്കുമ്പോഴാണ് മനസ്സിലായത് ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം രാവിലെ എണീച്ച ഒരു ഹാങ് ഓവർ ആണത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് അത്രയും കാണിച്ചു തരാൻ പറ്റില്ല പറ്റബദ്ധമാണ് പിന്നെ അപ്പം നമ്മൾ പിന്നീട് നമ്മൾ ക്ലീനിങ് പരിപാടികളൊക്കെയാണ് പാത്രം കഴുകൽ പിന്നെ അടിച്ചു വരൽ തുടക്കൽ മൊത്തത്തിലൊന്ന് വീട് വൃത്തിയാക്കല് അപ്പോൾ ഓരോരുത്തർ ഓരോ പണി അങ്ങ് ഏറ്റെടുക്കും അതുകൊണ്ട് വേഗം കഴിയും അങ്ങനെ ഞാൻ അടിച്ചു വരാൻ നിൽക്കുന്നുണ്ട് അപ്പം പാത്തൂസിന്റെ പൂങ്കാവനമാണ് ഈ കാണുന്നത് പാത്തൂസ് അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്ന് പാത്തൂസിന്റെ വലിയ പണി ും അതിനെ വെള്ള ഒക്കലും പിന്നെ ഓളെ ബുക്കുകളും യൂണിഫോമൊക്കെ എടുത്തുവെക്കല് അങ്ങനത്തെ പരിപാടി ഓക്കുള്ളു ഇത് പാത്തൂസിന്റെ സ്വന്തം അവകാശപ്പെട്ട ചെടികളാണ് അതിൽ വേറെ ആർക്കും പങ്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഓളോ ഓളോ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ ഓളന്നെ മണ്ണ് അരച്ച് എന്താ പറയാ ചെടിയൊക്കെ നട്ട് വളർത്തി ഇപ്പൊ ഏകദേശം ഒരു മൂന്നോ നാലു മാസം ആയിട്ടുണ്ടാവും ഇതിങ്ങനെ നില എന്നുപോന്നു കാരണം എന്താ വെച്ച ഇത് എടുത്തു പറയാൻ കാരണം മൂന്നോ നാലോ ദിവസം ഉണ്ടാവുന്ന പരിപാടിയാണ് ഇപ്പൊ മൂന്നു നാല് മാസം ായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകണത് പിന്നെ നമ്മൾ അടിച്ചു വാരാൻ വേണ്ടി അകത്തേക്ക് പോയി അപ്പോഴാണ് നമ്മുടെ ഫൈറ്ററിന് തീറ്റ കൊടുക്കാറ് സാധാരണയായിട്ട് പക്ഷെ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല വിഷമമുണ്ട് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈറ്റർ ഇല്ല അത് ചത്തു എന്താ കാരണം അറിയില്ല ഏകദേശം വൺ ഇയർ ആയിട്ട് എൻ്റെ അടുത്തുള്ള മീനാണ് ഒരു മീനും അത്രയും കാലം എൻ്റെ അടുത്ത് നിന്നിട്ടില്ല കേട്ടോ ഭയങ്കര സങ്കടമായി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച മീനായിരുന്നു അതേപോലെ തന്നെ അതിന് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഗുളിക കുടിക്കുന്നുണ്ട് വൈറ്റമിൻ്റെയൊക്കെ കുളികയാണത് വൈറ്റമിനും കാൽസ്യത്തിൻ്റെയൊക്കെ കുളികയാണ് അത് കഴിഞ്ഞ് ഓഗീനെ കോമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മയക്കാണ് അതായത് ഇരുത്തി കുറച്ച് തൊട്ടൊഴിഞ്ഞ് റെഡിയാക്കിയെടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം വലിയ പ്രശ്നക്കാരില്ല കാരണം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ നമ്മളോട് ഭയങ്കര ഇണക്കമാണ് അങ്ങനെ അവളുടെ കോമ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഫേസ് പാക്കിൻ്റെ സംഭവം ചെയ്യണം എന്ന് വിചാരിക്കേണ്ടി ഫേഷ്യൽ പോലെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് എത്ര എഫക്റ്റീവാണെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചിട്ട് ഇന്ന് ചെയ്യാൻ വിചാരിച്ചു നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആദ്യം ഓകി ഓടി പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫേഷ്യലിനുള്ള ഫസ്റ്റ് സാധനം ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സദാ കുറു അതായത് മുത്താറി കുറുക്കിയെടുത്തതാണ് അതിലോട്ട് കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് മോറ്റേക്കണം മോത്ത് വയ്ക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഓകി നല്ല ഉറക്കാട്ടോ കൊമ്പ് ഇത് വന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഈ കിടക്കുന്നത് എൻ്റെ ബെഡിലാണ് കിടക്കുന്നത് ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ ബെഡിൽ കിടക്കുന്നുണ്ട് നല്ല ഉറക്കാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ചോക്കുന്നുണ്ട് ഇവളെന്നെ ഉറങ്ങാനും സമ്മതിക്കില്ല അപ്പോഴത്തേക്ക് ക്യാമറ എടുത്ത് വന്നോളൂന്നൊക്കെ വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു വീണ്ടും കിടന്നു കിടന്നെട്ടോ നമ്മളിനെ ഓവറെ ആക്കണില്ല അങ്ങനെ നമ്മളെ ഫേസ് ചെയ്യാനുള്ള അതായത് വെളുക്കാനുള്ള സംഭവങ്ങളാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം വെളുക്കും ഇല്ലോന്നൊക്കെ ഞാനും ഇങ്ങളെപ്പോലെ തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാല് പാക്ക് ഇത് ചെയ്യണം എന്നാലാണ് ഒരു എന്താ ബ്രൈഡൽ ഫേഷ്യലെന്നൊക്കെയാണ് അവർ പറയുന്നത് ബ്രൈഡൽ ഒന്നും ആയിക്കില്ലെങ്കിൽ ഒരു ഗ്ലോ കിട്ടോന്നൊക്കെ നോക്കാമോ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ എന്ത് മോത്തിട്ടാലും അത് പാത്തൂസിനും വേണോ ഈ ശാലത്താത്ത മാത്രം വെളുത്താൽ പോരാന്ന് പറഞ്ഞിട്ട് ഓൾ എടുത്തിടുന്നുണ്ട് പിന്നെ നമ്മളത് റിമൂവ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വെക്കൊന്നും വേണ്ട നെക്സ്റ്റ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കി വന്ന കുറുക്കിലോട്ട് നമ്മൾ റാഗിപ്പൊടിയും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയും കോഫി പൗഡറും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് പാലും കൂടെ വെച്ച് മിക്സ് ചെയ്യുക ഈ പാല് അലർജി ഉള്ളവർക്ക് പാല് ഒഴിവാക്കുക എന്നിട്ട് വല്ല ഗ്ലിസറിനോ അല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടറോ എടുത്തതിന് ശേഷം ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ പാലാണെന്ന് തോന്നുന്നതിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് എനിക്കും അങ്ങനെയാണ് തോന്നിയത് അത് കഴിഞ്ഞ് അതും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയും അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പാത്തൂസ് പറയണ്ടാവല്ലോ പാത്തൂസും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാളും കൂടെ അവിടെ കുത്തിരുന്ന് ഇട്ടാൽ ഒരഞ്ചോ പത്തോ മിനിറ്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ അത് ഉണങ്ങി കേട്ടോ അങ്ങനെ ഞാൻ അത് റിമൂവ് ആക്കിയപ്പം ശരിക്കും ചെറിയൊരു ഗ്ലോ വന്നു കേട്ടോ കാരണം എന്റെ മുഖത്തായ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ഗ്ലോ ഉണ്ട് സംഭവം കാപ്പിപ്പൊടി നല്ല എഫക്റ്റീവ് ആണ് ഞാൻ കാപ്പിയും കാപ്പിപ്പൊടിയും അതേപോലെ തന്നെ തൈരും കൂടെ തേച്ച് കൊടുക്കലുണ്ട് നല്ല എഫക്റ്റീവ് ആണ് അത് കഴിഞ്ഞാൽ അത് മൊത്തം റിമൂവ് ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ പാലും ആ ഒരു കുറുക്കും കൂടെ അത് തേച്ച് കൊടുത്ത് ഒന്നുകൂടെ മസാജ് ചെയ്ത് കളയും പിന്നെ അത് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്ത് മുഖെല്ലാം നല്ല വാഷ് ചെയ്ത് വന്നപ്പം ചെറിയൊരു ഗ്ലോ കാണുന്നുണ്ട് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് അറിഞ്ഞുകൂടാ പിന്നെ നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ സംഭവം എഫക്റ്റീവാണ് പക്ഷേ കഴിഞ്ഞിട്ടില്ല അടുത്ത അടുത്തെന്താന്ന് വെച്ചാൽ കടലമാവും അതേപോലെ തന്നെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച് കുറുക്കും ക്യാരറ്റിൻ്റെ നീരും കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ക്യാരറ്റിൻ്റെ നീരൊന്നും ഞാൻ ഇതുവരെ മുഖത്ത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എന്താണെന്നൊരു പിടുത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറ്റിയില്ല നല്ലതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആവുന്നത് വരെ ക്യാരറ്റിൻ്റെ നീരൊഴിച്ച് കൊടുത്ത് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഖത്ത് തേച്ച് കൊടുക്കുക ഇത് തേച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നല്ല ടൈം എടുക്കുന്നുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ വെക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ഉണങ്ങുന്നത് കേട്ടോ പിന്നെ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഞാൻ അതുപോലെ ചെയ്ത് നോക്കാമോ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇത് ഇതിന് മുന്നേ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് പുറത്തു പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് മാരേജിന് വേണ്ടിയിട്ട് അല്ലാണ്ട് അങ്ങനെ പുറത്തു പോയി ഫേഷ്യൽ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ തൈരും അതേപോലെ തന്നെ കോഫി പൗഡറും കൂടെ തേച്ചു കൊടുക്കും അത് എനിക്ക് നല്ല എഫക്റ്റീവ് ആണ് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്ത് കൊടുക്കലുണ്ട് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതും കൊണ്ട് എനിക്കും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ പാത്തൂസ് നമ്മളെ കൂടെ കൂടിയിട്ടോളും തേച്ചിക്ക് പിന്നെ ഇതില് പുറത്തുനിന്നുള്ള പ്രൊഡക്ട്സ് ഒന്നും ഇല്ലാത്ത കൊണ്ട് ഞമ്മള് ഓക്കും കൂടെ കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കൊന്നുമില്ല ഇത് ഉണങ്ങി വന്നപ്പോ നമ്മള് റിമൂവ് ചെയ്യാൻ വേണ്ടി പാലാണ് ഉപയോഗിക്കുന്നത് പാല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഇത് റിമൂവ് ആക്കുന്നത് പാല് പറ്റാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യട്ടോ കൊഴപ്പൊന്നുമില്ല ഞാൻ ഒരു കട്ടണവരിക്കന്നെ പാലൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല എന്താ പറയുക നമ്മുടെ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോക്കൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് മുഖം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം അതായത് പുറത്ത് പോയിട്ട് പൈസയും കൊടുത്ത് ചെയ്യുന്നത് നമുക്ക് പുരയിലിരുന്നിട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ ബെൽത്തിട്ട് പാറേക്കൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ ഗ്ലോയൊക്കെ ഉണ്ട് എനിക്കിഷ്ടമായി സംഭവം അതായത് നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്യുന്നതിങ്ങാട്ടി അടിപൊളി സാധനമാണ് എനിക്കിഷ്ടമായിട്ടോ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിച്ച് ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി അതെന്തായാലും പോയി പിന്നെ നമ്മൾ നിസ്കരിച്ച് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും മുഖത്തും കൈമലൊക്കെ ഞാൻ തേച്ച് കൊടുക്കും അപ്പം ഇത് ജെലിക്ക് കൊണ്ടുവന്ന ക്രീമാണ് മറിയം ക്രീം ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ മണമാണ് കേട്ടോ നല്ല ലാസ്റ്റ് ചെയ്യും ആ സ്മെല്ല് പിന്നെ കുളിക്കാത്ത ആൾക്കാർക്കൊക്കെ മസ്റ്റ് ട്രൈ ആണ് ഗൈസ് നല്ല സ്മെല്ലാട്ടോ കുറേ നേരം നല്ല സ്മെല്ലുണ്ടാവും പിന്നെ നമ്മൾ ഈ പോകുന്ന എങ്ങോട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാൻ്റെ പെങ്ങളെ പോരലേക്കും പോകുന്നത് ഒന്നുമില്ല വെറുതെ ജസ്റ്റ് പോയിട്ട് വരാന്നുള്ളതിലാണ് ഇത് നമ്മളെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തിരുന്നു പിന്നെ അവിടെ എത്തി അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് പിന്നെ രാത്രി നല്ല കപ്പയും ബീഫും ഉണ്ടായിരുന്നു അപ്പൊ അതും കഴിച്ച് നമ്മളെ നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പൊ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവര് ഓക്കെ ബൈ ഓൾ